our channel Food and Beauty. നമുക്കിനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചട്നിയാണ്. പക്ഷേ മുളക് പൊടിയുടെ ഒട്ടും കുത്തലില്ലാതെയാണ് നമ്മൾ ഇന്ന് ടേസ്റ്റി ആയിട്ട് ചട്നി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് എടുക്കുക. രണ്ട് മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രൈ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഒത്തിരി ഫ്രൈ ഒന്നും ആവരുത്, കളർ മാറരുത്. പക്ഷേ ഇങ്ങനെ ചില്ലെന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കണം അതിടുമ്പോൾ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ രണ്ട് മുളക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങയും ഇവിടെ റെഡിയാണ്. അപ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള തേങ്ങ ആയിരിക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് കറിവേപ്പില, ഒരു ഉള്ളി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ച ശേഷം വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞും കിട്ടില്ല, അതുപോലെ തന്നെ ഒത്തിരി ലൂസായി പോവും നമ്മുടെ ചട്നി. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി വേണം. ഒത്തിരി തിക്കാവരുത്, ഒത്തിരി ലൂസും ആവരുത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുവാണ്. നല്ലപോലെ അടിച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മസ്റ്റാണ് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തെറിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു ഉണക്കമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഉണക്കമുളക് റോസ്റ്റ് ചെയ്തതൊന്നും വേണമെന്നില്ല, സാധാരണ മുളക് മതി. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കുക, നല്ലൊരു മണം വരട്ടെ. മണം വന്നതിന് ശേഷം നമുക്ക് ഈ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്ര തന്നെയുള്ളൂ. നമ്മൾ നോർമലി ചെയ്യുമ്പോൾ മുളക് പൊടി ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഉണക്കമുളക് ഡയറക്റ്റ് ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചട്നിക്ക് ചെറുതായിട്ടൊരു മുളകിൻ്റെ പച്ച ടേസ്റ്റ് വരും. മുളക് പൊടി ചേർത്ത് കൊടുത്താലും അതുപോലെ മുളക് ചേർത്താലും നമ്മളൊന്ന് മൂപ്പിച്ചിട്ട് ചേർക്കാനായിട്ട് ഇനി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ അധികം ചേർത്താലും ഒരു കയ്പ് രുചി വരും. അപ്പോൾ അത് ചേർക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ചേർക്കുവാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ചേർക്കുക. പെട്ടെന്ന് തന്നെ കാശ്മീരി മുളക് പൊടി കരിഞ്ഞു പോകുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ആ കാര്യമൊന്ന് ഓർക്കുക. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ കളറ് ഒരു ഇച്ചിരി കുറവാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി കിട്ടും. അപ്പോൾ അടുത്ത വട്ടം ഉണ്ടാക്കുമ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന്. ഞാൻ അവസാനമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാറ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിരിഞ്ഞൊന്നും പോയിട്ടില്ല. ചൂട് കൂടി കഴിഞ്ഞാൽ പിരിഞ്ഞ് പോകുന്നുള്ള കാര്യം ഓർക്കുക. ചട്ടിയിലൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ഓഫ് ചെയ്തേക്കുക ഒഴിക്കുന്നതിന് മുന്നേ. അപ്പോൾ എന്തായാലും ചട്ടിക്ക് കുറച്ച് ചൂടായിരിക്കും. അപ്പോൾ അതിൽ കിടന്ന് നല്ലപോലെ റെഡിയായി കിട്ടും. ഇളക്കി കൊടുത്തുകൊണ്ട് ഇതുപോലെ ഇരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക.